അറിയാതെ പറ്റിപ്പോയതാ. അയ്യോ, പിടിക്കാനല്ല, തടവാൻ വേണ്ടി വന്നതാ. That long one. സാർ പ്ലീസ്. എന്താ ഇത്? ലക്കി കൂപ്പൺ, ഫെസ്റ്റിവൽ ഓഫറാ, 5 kg സ്വർണ്ണ പ്രൈസ്. ഓക്കെ, താങ്ക് യു. ഇത് എന്റെ കൂപ്പൺ അല്ലല്ലോ, പേര് വേറെ. ഓ സോറി, ഇത് അഖില മാഡത്തിന്റെയാ. ഇപ്പൊ പോയില്ലേ പെൺകുട്ടി? ഡേവിഡ്, വെയിറ്റ് ചെയ്യൂ സാർ, ഇപ്പൊ മാറ്റിത്തരാം. ഹേയ്, ഇറ്റ്സ് ഓക്കെ, ഐ നോ ഹർ, ഞാൻ കൊടുത്തോളാം. താങ്ക് യു സാർ. ഹലോ കൂപ്പൺ, ലക്കി കൂപ്പൺ. അയ്യോ, ഐ എം കിച്ചു, കൃഷ്ണകുമാരൻ. കിച്ചു കൂപ്പൺ മാറിപ്പോയി. കൂപ്പണോ? ഏത് കൂപ്പൺ? അയ്യോ, ലക്കി കൂപ്പൺ. അതായത് കുട്ടിയുടെ കൂപ്പൺ എന്റെ കയ്യിലും എന്റെ കൂപ്പൺ കുട്ടിയുടെ കയ്യിലും ആയിപ്പോയി. കൂപ്പണുകളുടെ ഒരു കളിയെ, ഒരു സ്ലൈറ്റ് കൺഫ്യൂഷൻ. ചേട്ടൻ അവിടെ ഇരിക്കുന്നേ. ഇയാൾക്ക് ഇപ്പൊ എന്താ വേണ്ടത്? അയ്യോ, ഞാൻ പറഞ്ഞില്ലേ കൂപ്പൺ മാറിപ്പോയി. 5 kg സ്വർണ്ണ സമ്മാനം വെറുതെ അങ്ങ് കളയാൻ പറ്റുമോ? ഇതെടുത്തത് കുട്ടിയുടെ കയ്യിലുള്ള ഇങ്ങോട്ട് തന്നെ. താങ്ക് യു. കുട്ടിയുടെ കൂപ്പൺ 5 kg സ്വർണം കിട്ടും, കളയല്ലേ. വൺ മിനിറ്റ്. അഖില എന്ന പേരല്ലേ, നൈസ് നെയിം. ഡ്രൈവർ, വണ്ടി എടുക്കൂ. സ്റ്റോപ്പ് ഇറ്റ്, എനിക്ക് ഇനിയൊന്നും കേൾക്കണ്ട. ഐ നോ എവറിത്തിങ്. എല്ലാ ആണുങ്ങൾ ഒരുപോലെ എന്തൊക്കെയാണ് പറഞ്ഞത്? ജന്മാന്തരങ്ങളായുള്ള ബന്ധം മരിച്ച ഈ മുഖം മനസ്സിൽ നിന്നും മായില്ല. ഇനി ഇതും പറഞ്ഞ് എന്റെ മുമ്പിൽ വന്ന ചെരുപ്പ് കരണത്തോളൂന്ന് പറഞ്ഞേക്കേ. ഇതെടുത്ത് മാറ്റിക്കേ. അയ്യോ, അപ്പൊ ഈ ചെയിനോ. അതും ചീറ്റി. പാതിരാത്രിയിലും പകൽ വെളിച്ചം, ഇതാ ഒരു ബദൽ പവർ സപ്ലൈ, ഹൈപ്പർ ഇൻവെർട്ടേഴ്സ്. ഓക്കെ മായ, വെൽ ഡൺ മായ, വെൽ ഡൺ, ഗുഡ് ഷോ. ഈ പരസ്യം പുറത്തു വരുന്നതോടെ മിസ് മായയുടെ മാർക്കറ്റ് കുതിച്ചു വരും, നോ ഡൗട്ട്. താങ്ക് യു സർ. നോ മെൻഷൻ പ്ലീസ്. ആ മിസ്റ്റർ ജേക്കബ്, നെക്സ്റ്റ് ക്രെയിൻ ഷോട്ട് അല്ലേ? അതെ. ദെൻ മേക്ക് ഇറ്റ് ഫാസ്റ്റ്. യെസ് സർ. ഐ വാസ് റിയലി ഇംപ്രസ്ഡ്. മായ, അതൊക്കെ ഓക്കെ. ടീനയുടെ ഹെയർ സ്റ്റൈലും ചേഞ്ച് ചെയ്തിട്ട് മായയുടെ എഗ്രിമെന്റിൽ ഞാനൊരു ചെറിയ ചേഞ്ച് വരുത്താൻ തീരുമാനിച്ചു. എന്താ സാർ? പേടിക്കണ്ട, നല്ല കാര്യമാ. ഞാനൊരു 50,000 rupees ഇൻക്രീസ് ചെയ്യുന്നു. താങ്ക് യു സോ മച്ച് സർ. ഒരു ചെറിയ ഡൗട്ട് ഞാൻ ചോദിക്കട്ടെ? മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യില്ലല്ലോ, മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യില്ലല്ലോ. ചോദിക്കൂ സർ. മായയുടെ ഈ ബോഡി ഷേപ്പ് ആണ് ക്യാച്ച്. ഹൗ ഡു യു മെയിൻറ്റെയിൻ ദിസ്? ഡയറ്റിംഗ് ആണോ അതോ എക്സർസൈസ് ആണോ? അങ്ങനെയൊന്നും ഇല്ല സർ. മൈ ഗോഡ്, എന്ന് വെച്ചാൽ ജന്മന കിട്ടിയത്. ഗോഡ്സ് ഗിഫ്റ്റ്. വണ്ടർഫുൾ, വണ്ടർഫുൾ. ഐ റിയലി അപ്രീഷിയേറ്റ്. ഒരു ഇന്റർവ്യൂ പോലും നടത്താതെ സ്റ്റിൽസ് മാത്രം കണ്ട് മായയെ ഞാൻ ഫിക്സ് ചെയ്തെന്താണെന്ന് അറിയാമോ? ഐ വാസ് ദാറ്റ് മച്ച് കോൺഫിഡന്റ്. മാത്രമല്ല, മറ്റൊരു മോഡലിനോടും തോന്നാത്ത എന്തോ ഒന്ന് മായയെ കണ്ടപ്പോൾ എനിക്ക് തോന്നി. ഈ ജന്മാന്തരങ്ങളുടെ ബന്ധം, ജന്മാന്തരങ്ങളുടെ ബന്ധം എന്നൊക്കെ പറയാറില്ലേ സാറേ. വളരെ സീരിയസ് ആയിട്ട് ഒരു കാര്യം സംസാരിച്ചോണ്ടിരിക്കുക, പിന്നെ വരും. അതിനേക്കാൾ സീരിയസ് ആയിട്ടുള്ള കാര്യമാണ് ഇതെന്ന് ഞാൻ പറയുമ്പോ മനസ്സിലാവും. ജസ്റ്റ് എ മിനിറ്റ്. പറഞ്ഞു തൊലക്ക്, എന്താ കാര്യം? റിപ്ലൈ കിട്ടി. ആണോ? കള്ളൻ, തെണ്ടി, ചെറ്റ, ഇഡിയൻ, റാസ്കൽ, എന്താണോ ഇത്? ഇത് കംപ്ലീറ്റ് ആ പെണ്ണ് വിളിച്ച തെറികളാ. സാറിന്റെ മുഖത്ത് നോക്കി പറയാനുള്ള മടികൊണ്ട് എഴുതിക്കൊണ്ട് വന്നത്. നീ വല്ല വൃത്തികേടും പറഞ്ഞു. ഞാനെന്ത് വൃത്തികേട് പറയാൻ? പക്ഷേ സാറ് പണ്ടൊരു വൃത്തികേട് കാണിച്ചിട്ടുണ്ട് എന്നാ കുട്ടി എന്നോട് പറഞ്ഞു. അതപ്പോ എന്റെ സാറേ, ഇതിങ്ങനെയൊക്കെ മുഖമെങ്കിലും ഒന്ന് ഓർത്ത് വെച്ചൂടെ. ഇത് സാറ് പണ്ടൊരിക്കൽ ചെയിൻ കൊടുത്ത കേസാ. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. എന്താ അവളുടെ പേര്? ഷീല. ഷീല? ഓ, സാൻഡ്രോ ഷീല. അവൾക്കൊരു സാൻഡ്രോ കാറല്ലേ? കറക്റ്റ്. സാറിനെ പോലൊരു ചതിയനെ ലോകത്ത് കണ്ടിട്ടേയില്ലെന്നും പറഞ്ഞു. പിന്നെ ഈ ജന്മാന്തരങ്ങളുടെ ബന്ധത്തെ കുറിച്ച് സാറ് വല്ലതും പറഞ്ഞു? അതിപ്പോ എല്ലാവരോടും പറയുന്നില്ലേ സാറേ. ഒരു കാര്യം ചോദിച്ചോട്ടെ,
കല്യാണം കഴിഞ്ഞ സാറ് വെറുതെ എന്തിനാ വില കളയുന്നത്? കല്യാണം കഴിഞ്ഞ വില പോകുന്ന നിന്നോടാരാ പറഞ്ഞത്? അങ്ങനെയല്ല, കല്യാണം കഴിഞ്ഞ സാറ് വെറുതെ ഈ നിലയിൽ വില കളയണോന്ന് ചോദിക്കായിരുന്നു. എടാ കിച്ചു, ഒരു പരസ്യ കമ്പനി നടത്തിക്കൊണ്ട് പോകുന്നത് ചില്ലറ കാര്യമല്ല. സുന്ദരികളായ മോഡൽസാണ് ഒരു പരസ്യ കമ്പനിയെ നിലനിർത്തുന്നത്. അതിങ്ങക്ക് ശമ്പളം മാത്രം കൊടുത്താ പോരാ. ഇതുപോലുള്ള ചില റൊമാന്റിക് പൊടിക്കൈകൾ ഇറക്കിയില്ലെങ്കിൽ ഇവള് മരുമഴുതി പോയിക്കളയും. ചാക്കിട്ട് പിടിക്കാൻ ഇവിടെ കമ്പനികൾ മത്സരമാണ്. ഒരുത്തിയെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. പിന്നെ ചക്കരക്കുടത്തി കൈയിട്ട നക്കണമെന്ന് പുരാണത്തിൽ വരെ പറഞ്ഞിട്ടുണ്ട്. ആ പുരാണത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നക്കണം. ദാ കാറിന്റെ ചാവി, ക്രെഡിറ്റ് കാർഡ്, ചെയിൻ. ചെയിൻ മാത്രം വേസ്റ്റ് ആയി. ഏയ്, ഒരിക്കലും വേസ്റ്റ് ആവില്ല. ചെയിനാണ് ഇപ്പൊ അത്യാവശ്യം. പിന്നെ ഈ വണ്ടിക്കടിച്ച പെട്രോൾ വഴിച്ചെലവ്. പിന്നെ അതെന്താ താൻ ചോദിക്കാത്തെന്ന് ആലോചിച്ചോണ്ടിരിക്കായിരുന്നു. കണക്കും ബാലൻസ് ഞാൻ പിന്നെ തരാം. ഇയാൾ ഓഫീസിലോട്ട്. മിസ് മായ, മായ പ്ലീസ് കം. എന്താ സർ? ഹിയർ ഇസ് എ സർപ്രൈസ് ഫോർ യു. കണ്ണടക്കൂ. എന്തിനാ സർ? കണ്ണടക്കൂ, തുറക്കൂ. 22 carats, 916, 5 sovereigns, all for you. Happy? Sure, sir. എല്ലാവരും പറയുന്നു 916. ഞാൻ തരുന്നു 916, ഓക്കെ? അമ്മ എന്തൊക്കെയാ കേട്ടു വെക്കുന്നത്? ഇതേപോലെ കഴിഞ്ഞ മാസം കൂടെ തന്നയച്ചല്ലേ. അതൊക്കെ തീർന്നു കാണില്ലേടാ. എവിടെ തീരാൻ, അല്ലെങ്കിൽ ഇതൊക്കെ അവിടെയും കിട്ടുന്നതല്ലേ. അമ്മ എന്തിനാ ഇവിടെ ഇങ്ങനെ ബുദ്ധിമുട്ട്? എന്നാലും അമ്മ ഉണ്ടാക്കി തരുന്നതിന്റെ സ്വാദ് കിട്ടൂടാ പലഹാരത്തിന്. ഇടയ്ക്ക് അമ്മയെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടെങ്കിൽ നീ എനിക്ക് കൂട്ടിനൊരാളെ കൊണ്ടെത്താ. ഓ കല്യാണം, എന്റെ അമ്മയെ എന്റെ കല്യാണം എന്നേ കഴിഞ്ഞു. ഇതാണ് എന്റെ ഭാര്യ. അമ്മയൊന്ന് അനുഗ്രഹിച്ചേ. എന്താ ഇത്? മനുസാർ എനിക്ക് വേണ്ടി പണിയാൻ പോകുന്ന ബ്രാഞ്ചിന്റെ ബ്ലൂ പ്രിന്റാ. എന്നോട് അത്രയ്ക്ക് ഇഷ്ടം മനുസാറിന്. സ്വന്തമായിട്ടൊരു പരസ്യ കമ്പനി, അതെന്റെ സ്വപ്ന. അത് നേടിയിട്ടേ ഉള്ളൂ കല്യാണം. പണ്ടൊരു നമ്പൂതിരി ഫലിതമില്ലേ, ആദ്യം അന്തസ് പിന്നെ അന്തർജനം. അയ്യോ സമയം പോയി, ട്രെയിൻ മിസ്സാവും. ആ അപ്പൊ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. കളിച്ച് ചിരിച്ച് സന്തോഷമായിട്ടിരിക്കണം. നീ മാറി നിന്ന എങ്ങനെയാ അമ്മ സന്തോഷിക്ക? ആ അതിനൊരു വഴിയുണ്ട്. കണ്ണ് രണ്ടും ഇങ്ങനെ അടച്ചു പിടിച്ച് മകന്റെ മുഖം മനസ്സിൽ ഇങ്ങനെ ആലോചിച്ചാ മതി. അപ്പൊ ബാലമാമേ. ഓക്കെ. വേണ്ട വേണ്ട, കയ്യിരിക്കണ്ട, ഇവന്മാര് പാസ്സായിട്ടില്ല. അതെ ഇത് ഓട്ടപ്പന്തേമല്ല, കള്ളന്മാർക്കുള്ള ട്രെയിനിങ്ങാ. ഞാൻ നോക്ക്, കാൽ കിലോമീറ്റർ ഓടാൻ 1 മിനിറ്റും 17 സെക്കൻഡും. അതെങ്ങനെ ശരിയാവും? ഇത് നടക്കൂല. എങ്ങനെ നടക്കാനാണ്? ഇത് ജാംബോന്റെ കാലത്തെ വാച്ചാണ്. ഇത് കളഞ്ഞിട്ടേ പുതുതായിരത്തെ കട്ടെടുക്ക്. ഇട വാച്ചിന്റെ കാര്യമല്ലേ പറഞ്ഞത്, നിങ്ങളുടെ ഓട്ടത്തിന്റെ കാര്യം പറഞ്ഞു. എന്റെ പൊന്നാശാനെ. പൊന്നാശാനല്ല, ഇട മോത്തോക്ക് അങ്ങനെ വിളിയുടെ പേര് വിളി. എന്റെ സുന്ദരനാശാനെ, ട്രെയിനിങ് തുടങ്ങിട്ട് 1 മാസമായി, ഓടി 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 ചങ്ക് കലങ്ങി. എന്നും ഈ ഓട്ടം മാത്രം ഉള്ളോ? ഒരു കള്ളന് വേണ്ട മിനിമം ലോക്കിലാ ശരം വിട്ട് പോലെ ഓടാനുള്ള കഴിവ. കിലോമീറ്ററിന് 4 മിനിറ്റ്, അതാ എന്നെ പോലെ ബെസ്റ്റ് കള്ളന്മാരുടെ ലക്ഷണം. അങ്ങനെ വരുമ്പോ 1 മിനിറ്റ് ഓട്ടം തീരേണ്ടതാണ്. എന്റെ സ്ഥാനത്ത് പോലീസ് ചെയ്പ്പായിരുന്നുവെങ്കിൽ എന്താകുമായിരുന്നു? നിങ്ങളെ കകത്താകുമായിരുന്നു. ഇത് സിറ്റിയാ, കള്ളന്മാരെക്കാൾ പെരും കള്ളന്മാരാ ഇവിടെ പോലീസുകാര്. എന്റെ ആശാനെ, നാട്ടുകാരുടെ കയ്യിൽ നിന്ന് പണി കിട്ടി പണിയിട്ട് മടുത്തട്ടാ ഇവിടെ ഒരു പണി തേടി വന്നത്. ഇനി ഇവിടെ ഒരു പണി എന്താ കിട്ടുക? പണി കിട്ടുന്ന പണി ഇവിടെ ഇല്ല, പണം കിട്ടുന്ന പണിയുള്ളൂ. അതിന് കുറച്ച് പണി എന്റെ മോനെ. പോക്കറ്റടി, പിടിച്ചുപറി, പെരാസംഖിക്കൽ, ഭവനവേദനം, തട്ടിക്കൊണ്ടുപോക്ക്, അതായത് കിഡ്നാപ്പിംഗ്. മിനിമം ഇത്രയെങ്കിലും പഠിച്ചിരിക്കണം. വണ്ടി ആള് കയറാനുണ്ട്. ഹലോ,
ഹായ് ലക്കി. ഹലോ ലക്കി കൂപ്പൻ. അയ്യോ എന്നെ മനസ്സിലായില്ലേ? കിച്ചു കൃഷ്ണകുമാരനെന്ന് കിച്ചു. ലക്കി കൂപ്പൻ 5 കിലോ സ്വർണം. ഇയാൾക്ക് എന്താ വേണ്ടത്? ദാ ഈ ചോദ്യം തന്നെയായിരുന്നു അന്നും. അന്ന് വേണ്ടിയിരുന്നത് ഈ ലക്കി കൂപ്പൺ, പക്ഷെ ഇന്ന് വേണ്ടത് ഫ്രണ്ട്ഷിപ്പ്. അല്ല എന്തോ ഒരു മാറ്റം ഉണ്ടല്ലോ. ഓ അന്ന് എന്തായിരുന്നു ഒരു ഫോം, എന്തായിരുന്നു ഒരു സ്റ്റൈൽ. ആ വെള്ള കാറും കാണാനില്ല. സംതിങ് റോങ് സംവേർ. അത് തന്നെ എനിക്കും ചോദിക്കാനുള്ളത്. അന്ന് എന്തായിരുന്നു സ്റ്റൈൽ, എന്തായിരുന്നു പുകില്, ആ പച്ച കാറും കാണാനില്ല. ആ അത് ഞാൻ പറയാം. അതെന്റെ കമ്പനി കാറായിരുന്നു, കമ്പനിക്ക് വേണ്ടിയുള്ള പർച്ചേസ് ആയിരുന്നു, കമ്പനിയുടെ സ്റ്റാറ്റസ് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഡ്രസ്സുമായിരുന്നു. പക്ഷേ ലക്കി കൂപ്പൺ സ്വർണമല്ലേ, സ്വന്തമാക്കാതിരിക്കാൻ പറ്റുമോ? ഓക്കെ ദേ യു ആർ, നൗ ഇറ്റ്സ് യുവർ ടേൺ. തമ്പറ എന്റേതും കമ്പനിക്കാരായിരുന്നു, കമ്പനി വാങ്ങി തന്ന ഡ്രസ് ആയിരുന്നു, കമ്പനിക്ക് വേണ്ടിയുള്ള പർച്ചേസും ആയിരുന്നു. പോരെ പോരാ, ഐ എം എ മോഡൽ, കമ്പനിയുടെ ഒരു ഷൂട്ടിന് വേണ്ടി ഡ്രസ് വാങ്ങാൻ വന്നതായിരുന്നു. ഇപ്പൊ എങ്ങോട്ടാ? ഹോസ്റ്റലിലേക്ക്. എവിടെ ഹോസ്റ്റൽ? ശല്യപ്പെടുത്താനാണോ? നെവർ. എന്റെ ബസ് വന്നു, പോട്ടെ. ബൈ ബൈ. വൈറ്റില വൈറ്റില. ആ ഇറങ്ങട്ടാ. സാറിത് എങ്ങോട്ടാ? ഞാൻ ലഗൂൺ പാർക്കിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അല്ല വേറൊരു കാര്യമുണ്ട്, ഇന്ന് സാറിന്റെ വെഡിങ് ആനിവേഴ്സറിയാ. ഓ ഞാനത് മറന്നു, മെനക്കേടായല്ലോ. ആനിയോട് അവിടെ വെയിറ്റ് ചെയ്യാനും പറഞ്ഞു. വരാളുടെ ജന്മം പിടിവിട്ടാ വഴുതിപ്പോ. പക്ഷെ വെഡിങ് ആനിവേഴ്സറിക്ക് എന്തിലേക്ക് അതിനെ കാട്ടി കുഴപ്പമാ. ദൈവമേ, സാറ് പേടിക്കണ്ട, കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ ഞാനിവിടെ ഇല്ലേ. ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറിക്ക് ഇയാളെന്തോ ചെയ്യാന്. അതൊക്കെ എനിക്ക് വിട്ടുതരൂ സാർ, സാറിന്റെ ജോലി തിരക്ക് രഞ്ജു ചേച്ചിക്ക് അറിയാവുന്നതല്ലേ. അത് ഇത്തിരി കൂടെ പൊലിപ്പിച്ചു പറഞ്ഞ് ചേച്ചിയെ ഞാൻ മയപ്പെടുത്താം. ചേച്ചി മയപ്പെടും, പക്ഷെ വേറെ താപ്പാനല്ലേ. എന്റെ അമ്മായിയപ്പൻ കുഴിഞ്ഞ വിത്ത പോരെങ്കിൽ എന്റെ ഈ കസേര തട്ടിയെടുക്കാൻ ദിശാന്റിനെയും മിനിക്ക് നടക്കല്ലേ ആ ബാലഗംഗാധരൻ. എന്റെ ചുറ്റിക്കളികളെല്ലാം അവൻ അമ്മായിയപ്പനെ അറിയിക്കുന്നുണ്ട്. സാറിന് ഒരു കുഴപ്പവും വരാതെ ഞാൻ മാനേജ് ചെയ്യാം. നീ മിടുക്കനാണെന്ന് എനിക്കറിയാം, അതുകൊണ്ടല്ലേ നിന്നെ ഞാൻ എന്റെ വലം കൈ ആക്കിയിരിക്കുന്നത്. അപ്പൊ ഇതെന്റെ ഇടം കൈയാണ്. പിന്നെ വലം